السلام عليكم ورحمة الله. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? തങ്ങൾ നൽകിയ മറുപടി, സലുല്ലാഹു അൽആഫിയത്ത ഫിദ്ദുനിയ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ആഫിയത്ത് എന്നുള്ളത്. ആരോഗ്യം എന്ന അർത്ഥം വെച്ച് അതിനെ ചുരുക്കാൻ പാടില്ല, വിശാല അർത്ഥമാണ് അതിനുള്ളത്, വളരെ വിശാലമായ താല്പര്യമാണ് അതിനുള്ളത്. ദുനിയാവിൽ ആഫിയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇൽമ്, അമല്, ഇഖ്ലാസ് ഇതിനൊക്കെ തൗഫീഖ് കിട്ടണം എന്നും അതിനർത്ഥമുണ്ട്. ആഖിറത്തിൽ ആഫിയത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ എന്റെ നന്മക്ക് ഭാരമുണ്ടാവണം, സിറാത്ത് പാലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റണം, മുഖം വെളുത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നും അതിന് താല്പര്യമുണ്ട്. എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കേണ്ടത്? എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ചോദിക്കൽ പുണ്യമായ ഒരു സന്ദർഭമുണ്ട്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള ദുആന് ഇജാബത്തുണ്ടല്ലോ, ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ ദുആ കഴിഞ്ഞ് അഥവാ അല്ലാഹുമ്മ റബ്ബ ഹാദിയ ദഅവത്തി തഅമ കഴിഞ്ഞ് ആയത്തുൽ കുർസിയും കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ആഫിയത്ത ഫിദ്ദുനിയാ വല്ലാഖിറ, ജീവിതത്തിൽ പതിവാക്കണം, ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കണം, റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ.